നമസ്കാരം. സ്പോർട്സ് ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ഇടമലക്കൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയിൽ തമ്മിലടി. ഇടമലക്കൽ കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ രാജിക്കത്ത് നൽകി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരരംഗത്ത്. ഇടമലക്കൽ പഞ്ചായത്ത് സ്ഥാനാർത്ഥി നിർണയത്തെ തുടർന്ന് കോൺഗ്രസിൽ പൊട്ടിത്തെറി ഉണ്ടാവുകയും ഇടമലക്കൽ കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി ശ്യാമോൽ ഉൾപ്പെടെയുള്ളവർ സ്ഥാനാർത്ഥി നിർണയത്തിൽ അഴിമതിക്കാരെ സപ്പോർട്ട് ചെയ്ത് സ്ഥാനാർത്ഥികളാക്കിയതായും വർഷങ്ങൾ കൊണ്ട് കോൺഗ്രസിന്റെ പ്രവർത്തനത്തിലും കോൺഗ്രസിന്റെ ചുമതലകളിലും പ്രവർത്തിച്ചു വന്ന തങ്ങളെ ഒഴിവാക്കിയതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരരംഗത്തെത്തുകയും ചെയ്തു. വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനിച്ചെന്ന് പാർട്ടി വിട്ട മണ്ഡലം സെക്രട്ടറി ശ്യാമോലും യൂത്ത് കോൺഗ്രസ് മുൻ മണ്ഡലം സെക്രട്ടറി റോജി തങ്കച്ചനും പറഞ്ഞു. 12 വാർഡ് സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന ടി ശ്യാമോൽ എന്ന വ്യക്തിയാണ്. ഞാൻ എൻ്റെ സ്കൂൾ ജീവിതം ആരംഭം മുതൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ചു വരികയായിരുന്നു. എന്നാൽ ഇന്ന് 63 വയസ്സായ എന്നെ പാർട്ടി പരിഗണിക്കാതെ എനിക്കൊരു സ്ഥാനം തരികയോ ചെയ്യാതെ ഞാനതിൽ നിന്ന് എന്നെ പിന്മാറ്റി നിർത്തിയതിൻ്റെ ഫലമായി എനിക്ക് പാർട്ടിയുടെ എതിർപ്പില്ല, അത് അഴിമതിക്കാരായ ചിലർക്ക് സ്ഥാനങ്ങൾ കൊടുക്കുകയും ആ സ്ഥാനങ്ങൾ അവർ സ്ഥാനാർത്ഥിക്ക് വിജയമില്ലാത്ത ഒരു സാഹചര്യം പെരുങ്ങളൂർ വാർഡിൽ ഉണ്ടാകുകയും ചെയ്യുന്നു എന്നുള്ള ബോധ്യത്തോടുകൂടി കോൺഗ്രസ് പാർട്ടിയെ രക്ഷിക്കുന്നതിന് വേണ്ടി ഞാൻ ഈ 12 വാർഡിൽ ഒരു സ്ഥാനാർത്ഥിയായി നിൽക്കുകയും എനിക്ക് നിലവിൽ ഉണ്ടായിരുന്നതായ കോൺഗ്രസ് പാർട്ടിയുടെ മണ്ഡലം സെക്രട്ടറി സ്ഥാനം രാജിവെക്കുകയും ചെയ്തിരിക്കുന്നു. നേരത്തെ സംഘടനാ തെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം ജനറൽ സെക്രട്ടറി ആയിരുന്നു. അത് ഇലക്ഷനിലൂടെ ഇലക്ഷനിലൂടെ വന്നെയാണ് ജനറൽ സെക്രട്ടറി ആയിട്ട്. അന്ന് മുതൽ കോൺഗ്രസ് പ്രവർത്തനത്തിൻ്റെ എല്ലാം ഞാൻ സജീവമായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ കഴിഞ്ഞ 1.5 മാസക്കാലമായി ഞാൻ UDFൽ പണ്ട് മുതലേ കാലാകാലങ്ങളായി UDFൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതാണ്. എന്നെ സ്ഥാനാർത്ഥിയാക്കാമെന്ന് പറയുകയും ഞാൻ ഫീൽഡിൽ പോയി വർക്ക് ചെയ്യുകയും ചെയ്തു. ആ സാഹചര്യങ്ങളെല്ലാം കഴിഞ്ഞു. നോമിനേഷൻ കൊടുക്കുന്ന ഡേറ്റിന് 3-4 ദിവസം മുമ്പിട്ട് CPയുടെ സ്ഥാനാർത്ഥി ശിവലാൽ ആണെന്നറിഞ്ഞപ്പോൾ അവിടുത്തെ മുൻ ഇടമലക്കൽ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡൻറ്റിന് മത്സരിക്കണമെന്ന് പറയുകയും അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞു ഞാൻ എനിക്ക് വാക്ക് തന്നെയാണ് എന്ന് പറയുകയും ചെയ്തു. ആ സാഹചര്യത്തിൽ അയാൾ പറഞ്ഞു എനിക്ക് മത്സരിക്കണം, ശിവലാലാണെങ്കിൽ ഞാൻ മത്സരിക്കുന്നൊരു രീതിയിലേക്ക് പോവുകയും ചെയ്തു. ആ സാഹചര്യത്തിലാണ് ഞാൻ ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ ഞാനും ശിവല CPയുമായിട്ടാണ് മത്സരമെന്നാണ് ഇവിടെ പൊതുവെയുള്ള ജനസംസാരം. അതിൽ യാതൊരുവിധ മാറ്റവുമില്ല. അത് ഇത്രയും സാമ്പത്തിക ക്രമക്കേടും കാര്യങ്ങളും ഉള്ള വ്യക്തി ഇവിടെ ഈ സമയ സാഹചര്യത്തിൽ എന്തിന് മത്സരിക്കുന്നു എന്നാണ് ജനം ചോദിക്കുന്നത്. നമ്മൾ പല മേഖലകളിലുള്ള വ്യക്തികളെ കാണുമ്പോഴൊക്കെ ചോദിക്കുന്ന ഇതാണ്. അയാൾ ഇത്രയും സ്ഥാനമുണ്ട്, അയാൾ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ആയിരുന്നു, മുൻ ഗ്രാമപഞ്ചായത്തിൽ മത്സരിച്ച വ്യക്തിയാണ്, അന്ന് 200 വോട്ട് ഒന്നും പിന്നിലായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ അയാൾ പൂർണ്ണമായിട്ടും മാറി ഈ വാർഡ് തിരിച്ചു പിടിക്കാൻ എന്നോടൊപ്പം നിൽക്കണമെന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. ശ്യാമുവൽ ഇടമലക്കൽ പഞ്ചായത്തിലെ പെരിങ്ങളൂർ 12 വാർഡിലും റോജി തങ്കച്ചൻ ചെമ്പകരാമനല്ലൂർ 9 വാർഡിലുമാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി മത്സരിക്കാൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ അഞ്ചൽ.